നമസ്കാരം. നമ്മുടെ ബി ജെ പിയുടെ വ്യക്തമായിട്ടുള്ള ലല്ലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ലല്ലു പ്രസാദ് യാദവ് എന്നാണ് ഇദ്ദേഹത്തെ സാധാരണ ആൾക്കാർ വിളിക്കാറുള്ളത്. വിവരക്കേടും പൊട്ടത്തരവും മണ്ടത്തരങ്ങളും മാത്രമാണ് ആശാൻ സാധാരണ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കക്കാറുള്ളത്. അത്തരത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച, കാരണം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയിട്ടുള്ള ആൾക്കാരെല്ലാം അവര് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞകൾ ചെയ്യാറുണ്ട്. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ദൈവത്തിന്റെയും പേരെടുത്ത് സാധാരണ പറയാറില്ല. കാരണം അത് ചട്ടവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ അത് പിന്നെ ദൈവത്തിന്റെ പേരെടുത്ത് പറയൽ ചട്ടവിരുദ്ധമായതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥികളും അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താറില്ല. ബി ജെ പിയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മളിപ്പോ ഈ കാലം അത്രയും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഇതിനൊക്കെ ശേഷം ചിലര് ജയ് ശ്രീറാം വിളിക്കാറുണ്ട്, ചിലര് മറ്റുള്ള രീതിയിലുള്ള ചില പ്രകോപനപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. ഈ ഒരു വിഷയത്തെ ഊന്നി കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് ഗംഭീരമായിട്ടുള്ളൊരു ഡിബേറ്റ് നടന്നു. ഈ ഡിബേറ്റിലാണ് നമ്മുടെ ബി ജെ പിയുടെ വ്യക്താവായിട്ടുള്ള ഈ ശ്രീ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, കാരണം ഇദ്ദേഹം സാധാരണ വന്നിരുന്നിട്ട് ഈ എതിർ പാനലിസ്റ്റുകളെയൊക്കെ വന്നിരുന്നിട്ട് വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരാളാണല്ലോ. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണല്ലോ ഈ വായിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. കാരണം ഇവരൊക്കെ ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുള്ള ചില സംഭവങ്ങൾ മാത്രമല്ലേ ഇവർക്ക് അറിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇവർക്ക് അറിയില്ല. പിന്നെ കാലാകാലമായിട്ട് ഈ വർഗീയത പറഞ്ഞ് ഇങ്ങനെ അധികാരത്തിൽ തുടരുന്ന ചില പ്രവർത്തികളാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാമക്ഷേത്രം പണിത അയോധ്യയിൽ പോലും ഇപ്രാവശ്യം ബി ജെ പി 8 നിലയിൽ പൊട്ടി നാണം കെട്ട് നിൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ള പുതിയ പുതിയ വിവാദങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന മഹാന്മാര് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. കാരണം പല വീരന്മാരും ഇലക്ഷന് മുമ്പ് കാണിച്ചിട്ടുള്ള ചില തെമ്മാടിത്തരങ്ങൾക്കൊക്കെ അവിടുത്തെ ജനങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഏതാണ്ട് 10 വരുന്ന പ്രഗത്ഭരായിട്ടുള്ള കൊടിയ വർഗീയവാദികളായിട്ടുള്ള ബി ജെ പിയുടെ പ്രതിനിധികളെ തോപ്പിച്ച് തുന്നം പാടി കണ്ടം വഴി ഓടിയിട്ടുള്ള ചില ആൾക്കാരെ പിന്നീട് നമ്മൾ കണ്ടിട്ട് പോലുമില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ. എന്താ നമുക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഡിബേറ്റ് നമ്മുടെ രാജു പി നായരും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ വക്താവൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് ഒരു ഗംഭീര ചർച്ച. ഈ ചർച്ചയിൽ ഈ ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊഞ്ഞനെ കുത്തല, പിന്നെ അങ്ങോട്ട് വർഗീയത വെച്ചിട്ട് പറയുക. കാരണം ഇത് പറയുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന എന്റെ ഇതര മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക. നമുക്ക് നേരെ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. മൈതാന പ്രാസംഗികന്റെ പോഡിയമാകാൻ പാർലമെന്റിനെ കൊടിക്കുന്നിൽ അനുവദിക്കില്ല. ഗോഗ്വാ വിളികൾ പറ്റില്ല, മോഡി മോഡി ജയ് ശ്രീരാം വിളികളൊന്നും പറ്റില്ല. അത് തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ട്. കേരളത്തിൽ ആദ്യമായി ദൈവനാമത്തിനും ദൃഢപ്രതിജ്ഞയും അല്ലാതെ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അത് യു ഡി എഫിന്റെ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു, ഓർമ്മയുണ്ടോ? അദ്ദേഹം ദൈവനാമത്തിലും അല്ല ദൃഢപ്രതിജ്ഞയല്ല ആദ്യം ലംഘിച്ചത് കേരളത്തിൽ നിങ്ങളാ. വെറുതെ രാജു പി നായരെ ചരിത്രം അറിയാതെ ഓരോന്ന് വിളിച്ചു പറയരുത്. കേരളത്തിൽ അത് ആദ്യം ചെയ്തത് നിങ്ങളാ. ശ്രീരാമൻ ദൈവമാണോ? ശ്രീരാമൻ ദൈവമാണോ? രാജു പി നായർ പറയാം, നിങ്ങൾക്ക് ശ്രീരാമൻ ദൈവമല്ലെങ്കിൽ അത് നിങ്ങളെ തകരാ. ശ്രീരാമൻ ദൈവമല്ല എന്ന് രാജു പി നായരോ കോൺഗ്രസോ പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ നാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളത് ഈഴവർ അംഗീകരിക്കുന്ന കാര്യമല്ല, കേരളം അംഗീകരിക്കുന്ന കാര്യമല്ല. ഈ ശ്രീരാമൻ ദൈവമാണോ? ആണോ രാജു പി നായർ? അല്ലെങ്കിൽ അല്ല എന്ന് പറ ചന്തയുണ്ടെങ്കിൽ പറ അല്ല എന്ന് പറ. ശ്രീരാമൻ ദൈവമാണോ ദൈവമല്ലെന്നുള്ളതല്ല, ഒരു ഒരു പാർലമെന്റ് അംഗം എങ്ങനെയാണ് സത്യപ്രതിജ്ഞ മനസ്സിലാക്കൂ. ഉസ്താദുമാരെ നിങ്ങള് വിവരക്കേട് തുടങ്ങി വെച്ചത് നിങ്ങളാ. അതിന്റെ ഫലം അനുഭവിക്കുക. ഞങ്ങളോട് ബക്കറ്റ് കയറണ്ട. ഞങ്ങൾക്ക് പ്രതിപക്ഷ പാർട്ടി 67 ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നിട്ടില്ല. എന്താ അതിനെന്താ ന്യായം പറ?
67 35 സീറ്റുള്ള ജനസംഘത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾക്ക് ആ സത്യപ്രതിജ്ഞ വിളിക്കാനുള്ള അവകാശമുണ്ടോ? പാർലമെന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നിങ്ങൾ മൈതാനത്ത് നടത്തുന്ന ഒരു പ്രസംഗം പോലെ ആക്കിയാൽ കൊടിക്കുന്നിൽ സുരേഷ് എവിടെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കൊടിക്കുന്നിൽ സുരേഷ് എവിടെ നടക്കില്ല. അതാണ് നിങ്ങളുടെ ദേവലാതി. ശ്രീരാമൻ ദൈവമല്ല എന്നാണ് അഭിപ്രായമെങ്കിൽ അത് പറ അടങ്ങ് പറ തന്റെ ഇടം കാണിക്ക്. ലോക്സഭയിലെ അല്ല ഈ തർക്കം വേണ്ട, തർക്കം വേണ്ട. റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ എന്നുള്ള ഈ പുസ്തകം ദയവായി ഒന്ന് വായിച്ചു നോക്കുക. അത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കാനും അത്തരത്തിൽ ഏതെങ്കിലും തങ്ങളുടെ വിശ്വാസം എന്തിനേറെ പറയുന്നു. ഷോൾ അത്തരത്തിൽ ധരിക്കുക, ഒരു ബാഡ്ജ് ധരിക്കുക, തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയടയാളം ധരിച്ചു വരിക, അതടക്കം. ഇത് ഈ പുസ്തകം അനുസരിച്ച് അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സഭയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധം. എന്തൊക്കെ ഊളത്തരങ്ങളാണ് ഈ വന്നിരുന്നോണ്ട് ഇങ്ങനെ പുലമ്പുന്നത്? സത്യത്തിൽ ഇയാളെയൊക്കെ വിളിച്ചിരുത്തുന്നവരെ വേണം നമ്മൾ പറയേണ്ടത് അല്ലേ? കാരണം മതം വെച്ചിട്ട് അല്ലെങ്കിൽ ആ മതത്തിന്റെ ദൈവങ്ങളുടെ അല്ലെങ്കിൽ ദൈവമായിട്ട് വിശ്വസിക്കുന്നതിനെയൊക്കെ വെച്ചിട്ട് ഇവരെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു തന്ത്രം. സത്യത്തിൽ അതിന് വീണ് കൊടുത്തില്ല രാജു പി നായർ എന്ന് പറയണം. കാരണം യു ഡി എഫിന്റെ ഏതോ ഒരു സ്ഥാനാർത്ഥി ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാകാണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ നടത്തിയിരിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ വിശദമായിട്ട് അതിനെക്കുറിച്ചിട്ട് എനിക്ക് അറിയത്തില്ല. എന്തായാലും ശ്രീരാമൻ ദൈവമാണോ, ശ്രീരാമൻ ദൈവമാണോ, ഇതിങ്ങനെ ആവർത്തിച്ചിട്ട് കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ അത് വരുമ്പോഴാണ് ഇതുപോലെ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന പരിപാടികളായിട്ട് ഈ സാധാരണ ഈ ഊളകൾ ചർച്ചകളിൽ വന്നിരിക്കാറുള്ളത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം, ആ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.